ഇവിടെ നാം പൊതുവേ കാണേണ്ട പ്രശ്നം, നായ്ക്കളെ കൊന്നൊടുക്കിയത് കൊണ്ട് ഇത് പരിഹരിക്കാനാവുന്നതല്ല. വളർത്തു നായകളുടെ രജിസ്ട്രേഷൻ സംസ്ഥാനത്ത് നിർബന്ധമാക്കും. നമസ്കാരം. തെരുവു നായ്ക്കളെ കൊന്നൊടുക്കിയതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയാൽ അംഗീകരിക്കാൻ സാധിക്കില്ല. വളർത്തു നായ്ക്കളെ തെരുവിൽ ഉപേക്ഷിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മാലിന്യം കൂടുന്നത് തെരുവു നായ്ക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നുണ്ട്. മാംസാവശിഷ്ടം പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നത് കർശനമായി തടയും. നായ്ക്കളെ വളർത്തുന്നതിന് രജിസ്ട്രേഷൻ നിർബന്ധമാക്കും. ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ സർക്കാർ പോർട്ടൽ വഴി രജിസ്ട്രേഷന് അപേക്ഷ സമർപ്പിക്കണം. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 3 ദിവസത്തിനകം വാക്സിനേഷൻ പൂർത്തിയാക്കി പഞ്ചായത്ത് ലഭ്യമാക്കും. രജിസ്ട്രേഷൻ ചെയ്ത നായ്ക്കൾക്ക് മെറ്റൽ ടോക്കൺ ഉടമകളുടെ ഉത്തരവാദിത്തത്തിൽ ഘടിപ്പിക്കണം. തെരുവു നായ്ക്കൾക്ക് തീവ്ര വാക്സിനേഷൻ യജ്ഞം ആരംഭിച്ചിട്ടുണ്ട്. തെരുവു നായ്ക്കളുടെ ആക്രമണം വർദ്ധിക്കുകയാണ്. തെരുവു നായ്ക്കളുടെ എണ്ണത്തിലും വർധനയുണ്ടായി. പേവിഷബാധയേറ്റ് ഇതുവരെ സംസ്ഥാനത്ത് 21 മരണം സ്ഥിരീകരിച്ചു. 15 പേരും പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനേഷനും ഇമ്മ്യൂണോഗ്ലോബിനും എടുത്തവരാണ്. ഒരാൾ ഭാഗികമായും, 5 പേർ നിഷ്കർഷിച്ച രീതിയിലും വാക്സിനേഷൻ എടുത്തു. എല്ലാ മരണങ്ങളും വിശദമായി അന്വേഷിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം 2016-17 സാമ്പത്തിക വർഷവുമായി താരതമ്യപ്പെടുത്തിയാൽ 2021-22 സാമ്പത്തിക വർഷത്തിൽ പേ വിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനേഷൻ ഉപയോഗത്തിൽ 57% വർധനയുണ്ട്. വാക്സിൻ്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്രത്തിൻ്റെ ലബോറട്ടറികൾ ഗുണനിലവാരം നിശ്ചയിക്കുന്ന മരുന്നുകളാണ് സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നത്. ഈ വർഷം 2 ലക്ഷം ഡോസ് വാക്സിൻ വളർത്തുനായ്ക്കളിൽ കുത്തിവെച്ച ായി മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം തെരുവുനായയുടെ കടിയേൽക്കുന്നവർക്ക് സർക്കാർ സൗജന്യ ചികിത്സ ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. സംസ്ഥാനത്തെ തെരുവുനായ ശല്യം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ചേർന്ന പ്രത്യേക സിറ്റിംഗിലാണ് കോടതിയുടെ പരാമർശം. തെരുവുനായ്ക്കളെ കൊല്ലുന്നതിനെതിരെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം DGP സർക്കുലർ ഇറക്കിയെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. അതേസമയം തെരുവുനായ്ക്കളെ കൊല്ലുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്ന് ആനിമൽ വെൽഫെയർ ബോർഡ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. സാക്ഷര കേരളത്തിന് ഇത് അപമാനമാണ് എന്നും രാജ്യവ്യാപകമായി ഈ പ്രശ്നമുണ്ട് എന്നും ആനിമൽ വെൽഫെയർ ബോർഡ് വ്യക്തമാക്കി. കുടുംബശ്രീയുടെ സൗകര്യങ്ങൾ പരിശോധിച്ച ശേഷം വന്ധീകരണത്തിനുള്ള അനുമതി കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നും ആനിമൽ വെൽഫെയർ ബോർഡ് കോടതിയെ അറിയിച്ചു. അതേസമയം തെരുവുനായ്ക്കളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന തരത്തിൽ പൊതുജനങ്ങൾ നിയമം കയ്യിലെടുക്കരുത് എന്ന് DGP സർക്കുലർ ഇറക്കി. നായ്ക്കളെ കൊല്ലുന്നതിനും വളർത്തുനായ്ക്കളെ വഴിയിൽ ഉപേക്ഷിക്കുന്നതിനും എതിരെ വിപുലമായ ബോധവൽക്കരണം നിർദ്ദേശിച്ചാണ് സർക്കുലർ. പൊതുജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണത്തിന് പോലീസ് സംവിധാനങ്ങൾ വഴി സർക്കാർ നടപടി എടുക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് DGP സർക്കുലർ. നായ്ക്കളെ കൊല്ലുന്നതും മാരകമായി പരിക്കേൽപ്പിക്കുന്നതും തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. വളർത്തുനായ്ക്കളെ വഴിയിൽ ഉപേക്ഷിക്കുന്നവർക്കെതിരെയും കേസെടുക്കും.